കോഴിക്കോട്ടെ കൊലപാതകം ഹണി ട്രാപ്പിനിടെയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഹോട്ടലുടമയെ നഗ്നനാക്കി ഫോട്ടോ എടുക്കാനാണ് ശ്രമിച്ചത്. എതിർത്തപ്പോൾ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് ഷിബിലി തലക്കടിച്ചു. ആഷിക്ക് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. പ്രതികളെ തെളിവെടുപ്പിനായി രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച പെരിന്തൽമണ്ണ ചീരട്ടമലയിൽ എത്തിച്ചിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട അപേക്ഷയും നൽകിയിട്ടുണ്ട്. നാടിനെ നടുക്കിയ തിരൂർ സ്വദേശിയായ കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരിയുടെ കൊലപാതകം അരുൺ കൊല ഒരു ഹണി ട്രാപ്പ് ആയിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മുഖ്യപ്രതികളായ ഷിബിലിയും ഫർഹാനയും ആഷിഖും കൂടി തീരുമാനിച്ച ഒരു ഹണി ട്രാപ്പായിരുന്നു അത്. ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം എസ് പി സുജിത് ദാസ് ഐ പി എസ് കാര്യങ്ങൾ വിശദീകരിച്ചു. ഫർഹാനയെ നേരത്തെ അദ്ദേഹത്തിന് അറിയാം, കാരണം അദ്ദേഹം ഈ ഫർഹാനയുടെ ഫാദറും ഇയാൾ ഇദ്ദേഹം തമ്മിൽ പരിചയമുള്ളതാണ്. അങ്ങനെ ഫർഹാന ഫോണിൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഷിബിലിക്ക് അവിടെ ജോലി കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന് ഇതൊരു ഹണി ട്രാപ്പായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ആ കാര്യമൊന്നും സിദ്ദിഖിന് അറിയില്ല. അപ്പൊ ഇവർ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തതാണ്. ഇതിൽ നിന്നും ഇദ്ദേഹത്തെ ഹണി ട്രാപ്പിലൂടെ ത്രെട്ടൺ ചെയ്തിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. പതിനെട്ടാം തീയതി ഹോട്ടൽ മുറിയിലേക്ക് തന്റെ കാറിൽ വന്ന സിദ്ദിഖിനെ ഇവർ ഹണി ട്രാപ്പിൽപ്പെടുത്തുകയായിരുന്നു. മുറിയിലെത്തിയ സിദ്ദിഖിനെ നഗ്നനാക്കി ഇവർ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. സിദ്ദിഖ് ഇതിനെ പ്രതിരോധിച്ചു. ഇത്തരത്തിൽ സിദ്ദിഖ് പ്രതിരോധിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. പക്ഷേ ഫർഹാന തന്റെ കയ്യിൽ ചുറ്റിക കരുതിയിരുന്നു. ആഷിഖിന്റെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു. ഫർഹാനയുടെ ചുറ്റിക കൊണ്ട് ഷിബിലി സിദ്ദിഖിന്റെ തലക്കടിച്ചു. ആഷിഖ് സിദ്ദിഖിന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ഇത്തരത്തിൽ നിരവധി മർദ്ദനങ്ങൾ, അതിക്രൂരമായ മർദ്ദനങ്ങൾ സിദ്ദിഖിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈ മർദ്ദനങ്ങൾക്കൊടുവിലാണ് സിദ്ദിഖ് മരിച്ചത്. വാരിയെല്ലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറിയിരുന്നു. നെഞ്ചിനേറ്റ ചവിട്ട് ഹൃദയാഘാതത്തിലേക്ക് വഴിവെച്ചിരുന്നു. ശരീരമാസകലം, നിരവധി മുറിവുകൾ, ചതവുകൾ ഇവരുടെ അക്രമത്തിൽ സിദ്ദിഖിനെ നേരിടേണ്ടി വന്നിരുന്നു. അക്രമത്തിൽ സിദ്ദിഖ് മരിച്ചതോടെ പ്രതികൾ ഈ മൃതദേഹം എന്തു ചെയ്യണമെന്നായി അടുത്ത ആലോചന. ഒരു വലിയ ട്രോളിയിൽ, ഒരു സിംഗിൾ ട്രോളിയിൽ മൃതദേഹം കയറ്റാനായിരുന്നു ആദ്യം അവർ ശ്രമിച്ചത്. പക്ഷേ അത് പ്രായോഗികമല്ല എന്ന് കണ്ട് പിറ്റേ ദിവസം, അതായത് 19-ാം തീയതി, ഒരു ഇലക്ട്രിക് കട്ടറും മറ്റൊരു ട്രോളിയും വാങ്ങി. ഹോട്ടൽ മുറിയിൽ വെച്ച് സിദ്ദിഖിന്റെ മൃതദേഹം അവർ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചു. തുടർന്ന് രണ്ട് ട്രോളികളിലാക്കി പാക്ക് ചെയ്തു. ഹോട്ടൽ മുറിയിലെ രക്തം അവർ വസ്ത്രങ്ങളും തുണിയും ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ സിദ്ദിഖിന്റെ മൃതദേഹങ്ങളുമായി സിദ്ദിഖിന്റെ കാറിൽ അവർ കോഴിക്കോട് നിന്നും യാത്ര തിരിച്ചു. സിദ്ദിഖിന്റെ മൃതദേഹവുമായി അവർ പെരിന്തൽമണ്ണ പട്ടാമ്പി വഴിയാണ് അട്ടപ്പാടിയിലേക്ക് പോയത്. വഴിയിലെ CCTV ക്യാമറകൾ പോലീസിന് ഇവരെ ട്രേസ് ചെയ്യാൻ സഹായകമായി. പോകുന്ന വഴിക്ക് ചിരട്ടാമലയിൽ വെച്ച് അവർ ചുറ്റികയും രക്തം തുടച്ച തുണിയും സിദ്ദിഖിന്റെ ATM കാർഡുകളും വലിച്ചെറിയുകയും ചെയ്തു. ഇങ്ങനെ അട്ടപ്പാടി ചുരത്തിൽ 9-ാം വളവിൽ സിദ്ദിഖിന്റെ മൃതദേഹം തള്ളിയ ശേഷം ഫർഹാന വീട്ടിലേക്കും മറ്റുള്ളവർ വിവിധയിടങ്ങളിലേക്കും തിരിച്ചുപോയി. 23-ാം തീയതിയാണ് ഫർഹാനയും ഷിബിലിയും ചെന്നൈയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഒറ്റപ്പാലത്തും ചെന്നൈയിലേക്കും അവിടെ നിന്ന് അസമിലേക്കുമായിരുന്നു അവർ പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ചെന്നൈയിൽ വച്ച് പോലീസ് ഇവരെ പിടികൂടിയതോടെ ആ യാത്ര അവസാനിച്ചു. ഈ അരുങ്കൊലയ്ക്ക് അവസാനം ഒരു പിടി വീഴുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിന് പോലീസ് ഇന്ന് ഷിബിലിയെയും ഫർഹാനെയും അങ്ങാടിപ്പുറം ചിരട്ടാമലയിൽ എത്തിച്ചു. ചിരട്ടാമലയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത്, അധികമാരും സഞ്ചരിക്കാത്ത ഒരു പ്രദേശത്ത്, മലഞ്ചെരിവിലായിരുന്നു ഇവർ ഇത് വലിച്ചെറിഞ്ഞിരുന്നത്. ഒരു കവറിൽ നിന്നും രക്തം പുരണ്ട, രക്തം തുടച്ചുമാറ്റിയ തുണികളും ATM കാർഡും ചുറ്റികയും
ചെരുപ്പും ഹോട്ടലിലെ തലയണ്ണ കവറും പോലീസ് കണ്ടെത്തി. കേസിൽ നിർണായകമായ തെളിവുകളാണിത്. ഫർഹാനെയാണ് വലിച്ചെറിഞ്ഞ സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത്. നേരത്തെ അങ്ങാടിപ്പുറത്ത് താമസക്കാരായിരുന്ന ഷിബിലി ഈ പ്രദേശത്ത് സ്ഥിരം വന്നിരുന്നു. അയാൾക്ക് ഈ പ്രദേശം സുപരിചിതമായിരുന്നു. അതുകൊണ്ടാണ് ഇത് വലിച്ചെറിയാൻ ഷിബിലി ഈ സ്ഥലം തന്നെ നിർദ്ദേശിച്ചത്. എന്താണെങ്കിലും നാടിനെ നടുക്കിയ ഒരു അരുങ്കൊലയ്ക്ക് അതിന്റെ പരിസമാപ്തിക്ക് പോലീസിന് വളരെ വേഗത്തിൽ സാധിച്ചിട്ടുണ്ട്. കാരണം പ്രതികളെ വലയിലാക്കിയിട്ടാണ് ഇത്തരമൊരു സംഭവം നടന്നതുപോലും പുറം ലോകം അറിഞ്ഞത്. വഴിയിലെ CCTV ക്യാമറകളും ATM കൌണ്ടറിലെ CCTV ക്യാമറകളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും എല്ലാം തന്നെ പോലീസിന് ഈ കേസ് തെളിയിക്കുന്നതിൽ വളരെയധികം സഹായകമായിട്ടുണ്ട്. സമർത്ഥമായ അന്വേഷണത്തിലൂടെ നാടിനെ നടുക്കിയ ഒരു കൊലപാതകത്തിലെ പ്രതികളെ മിന്നൽ വേഗത്തിൽ പിടികൂടാൻ പോലീസിന് സാധിച്ചു എന്ന് നിസ്സംശയം പറയാം.